നമസ്കാരം ഇന്ത്യ ചൈന അതിർത്തിയിൽ ഏതാണ്ട് ഇന്ത്യൻ മേഖലയിൽ തന്നെ ചൈന ഒരു പാലം നിർമ്മിക്കുകയാണ് വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം അവിടെ അവർ ഇപ്പോൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ അതിർത്തിയിലേക്ക് ചൈനയ്ക്ക് വേഗത്തിലെത്താൻ സാധിക്കും ഈ പാലം നിർമ്മിച്ചാൽ എന്നുള്ളതാണ് അതീവ ഗുരുതരമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു സംഗതി ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഇത് സംബന്ധിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പ്രതിരോധ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് അത് അവലോകനം ചെയ്യുവാനും ഇന്ത്യ ചൈന അതിർത്തി പ്രദേശത്തെ സ്ഥിതിവിശേഷവും ഈ പാലം ഇന്ത്യയ്ക്ക് നേരെ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യാൻ ഇന്ന് പ്രതിരോധ മന്ത്രാലയം യോഗം ചേരുന്നുണ്ട് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ ഈ ചൈനയുടെ ഈ അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ആശങ്കയോടുകൂടി കാണുന്നു അത് നേരിടാനുള്ള ഒരുക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രസ്താവന വന്നിരിക്കുന്നത് ഇന്ത്യൻ ഭാഗത്ത് ചൈന ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കുന്നത് രാജ്യത്ത് വലിയൊരു സുരക്ഷാ പ്രശ്നമുണ്ടാക്കും ഇതൊരു വലിയ പ്രതിസന്ധിയാണ് ഇതിന് കാരണം കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇതിൽ വിശദീകരണം നൽകണമെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം ഉണ്ട് തീർച്ചയായും പാലം നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പ്രദേശത്ത് തന്നെയാണ് അത് തർക്കം ചില നിൽക്കുന്ന സ്ഥലത്താണ് പക്ഷേ ഈ പ്രദേശം ചൈന പിടിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അതായത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ സർക്കാരും ഈ നാട് ഭരിക്കുമ്പോഴാണ് അതിർത്തി ചൈന മാന്തിക്കൊണ്ട് പോയത് എന്ന് കോൺഗ്രസ് ഓർക്കുന്നില്ല അവർ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ് ചൈന ഇന്ത്യയുടെ സ്ഥലം കയ്യേറിക്കൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു പാലം പണിയുന്നു ഇന്ത്യയിലേക്ക് ചൈനീസ് സൈന്യത്തിന് നീങ്ങാനുതകുന്ന രീതിയിലുള്ള വളരെ വേഗത്തിൽ നീങ്ങാനുതകുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന് സത്യത്തിൽ അന്നത്തെ സർക്കാരുകൾ അന്നത്തെ ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുന്നതിൽ ശുഷ്കാന്തി കാട്ടിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഈ സുരക്ഷാ ഭീഷണി ഉണ്ടാവില്ലായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് അന്നത്തെ അവരുടെ സർക്കാരുകളെ തന്നെ ഈ കാര്യത്തിൽ പഴിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ഈ ആരോപണം ഇപ്പോൾ കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ വലിയ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉയരുകയാണ് കാരണം ഭരണം കയ്യിലുണ്ടായിരുന്ന സമയത്ത് കുടുംബാധിപത്യ ഭരണം കയ്യിലുണ്ടായിരുന്ന സമയത്ത് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതല്ലാതെ ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കാൻ പോലും അന്നത്തെ ഭരണാധികാരികൾ മെനക്കെട്ടിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ചൈന ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രധാനപ്പെട്ട സൈനിക പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ ഭാഗത്ത് അതിർത്തിയിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര സർക്കാരുകൾ അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ പരാജയപ്പെടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ യു പി എ സർക്കാരിൻ്റെ കാലത്ത് പോലും എ കെ ആന്റണി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ അവിടെ ഇന്ത്യ ചില വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുമ്പിട്ടു പക്ഷേ ചൈനീസ് ഗവൺമെൻറ് ശക്തമായി എതിർത്തു അതോടുകൂടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് സന്ധി ചെയ്യുകയാണ് ആ ഗവൺമെൻറ് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം സ്ഥിതി അതല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പങ്കുരം അവിടെ തുടർന്നു കൊണ്ട് തന്നെയിരുന്നു അതിൽ ചൈന പ്രകോപിതരായി ചൈന അതൊരു ഭയപ്പാടോടു കൂടിയാണ് കണ്ടത് ഒരുപക്ഷേ ചൈനീസ് ഉപഗ്രഹങ്ങൾ പോലും ഇന്ത്യൻ പ്രദേശത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രദേശത്തെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് പാക്കിസ്ഥാന് നൽകുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അതുവരെ പക്ഷേ ഇന്ത്യ ഉപഗ്രഹവേദ മിസൈലുകൾ വികസിപ്പിച്ചതോടുകൂടി ആ പരിപാടിയും ചൈന നിർത്തി പക്ഷേ അതിർത്തിയിലെ പ്രകോപനങ്ങൾ ചൈന തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ത്യ അതിന് തക്കതായ മറുപടിയും നൽകുന്നുണ്ട് ഈ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങൾ മുഴുവൻ ഒരു അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ പിടിച്ചടക്കിയിരിക്കുന്നു ഇത് ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഭയത്താലാണ് ചൈന വലിയ രീതിയിൽ അവിടെ പടയൊരുക്കങ്ങൾ നടത്തുന്നത് എന്തായാലും ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തെ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് നിരവധി നിരവധി ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടന്നിരുന്നു ഇപ്പോൾ ചൈന പാലം നിർമ്മിക്കുന്ന പാങ്കോങ് തടാകത്തിലെ ആ പ്രദേശത്തു പോലും ഇരുസേനകളും മുഖാമുഖം നിന്നിരുന്നതാണ് അവിടെ നിന്ന് സേനാ പിന്മാറ്റത്തിന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു പക്ഷേ ചൈന അവിടെ നിന്നും ഇതുവരെ ധാരണ പ്രകാരമുള്ള പിന്മാറ്റം നടത്തിയിട്ടില്ല എന്നതാണ് വസ്തുത ചൈനീസ് വിദേശകാര്യമന്ത്രി ഈ അടുത്ത കാലത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഇതിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഒക്കെ ചൈനയിലേക്ക് അപ്പോൾ ആ സമയത്ത് ചൈനീസ് വിദേശകാര്യമന്ത്രി ക്ഷണിച്ചിരുന്നതാണ് പക്ഷേ അതിർത്തിയിലെ പ്രശ്നങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടാനുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് അത് പരിഹരിച്ചിട്ടാകട്ടെ സന്ദർശനം എന്നാണ് ഇന്ത്യൻ അധികാരികൾ മറുപടി നൽകിയത് ചൈനീസ് വിദേശകാര്യമന്ത്രി അന്ന് ആ സന്ദർശന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോലും ശ്രമം നടത്തിയിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല വളരെ ശക്തമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയോട് പ്രതികരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗമനമുണ്ടാകണം അല്ലാത്ത പക്ഷം ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം സാധാരണ രീതിയിലാകാൻ സാധ്യമല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടുകളിൽ സ്വന്തം ഭൂമി അതിർത്തി രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യത്തിന് അടിയറ വച്ച ശേഷം ഇപ്പോൾ സുരക്ഷാ പ്രശ്നം ഉന്നയിക്കുന്ന കോൺഗ്രസിനെതിരെ വലിയ വിമർശനവും ഉയരുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്